നമുക്കിവിടെ കിട്ടാത്തൊരു സാധനവും ഇല്ല കേട്ടോ. ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനവും നമുക്ക് ഈ സ്ട്രീറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിലെ, ഡൽഹി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ക്യാപിറ്റലിൽ കുറച്ച് ആൾക്കാർ ജീവിക്കുന്ന ഒരു രീതി, അതാണ് നമ്മളിന്ന് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രീറ്റ് വാക്കിംഗ് ആണ് നടത്തുന്നത്. അതായത് അതിൽ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയറ്റുക. അത് വേറൊന്നുമല്ല, ഇതിപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ ഏകദേശം 1400 കിലോമീറ്റർ സ്ക്വയർ ഉള്ള വലിയൊരു സിറ്റിയാണ്. എന്ന് വെച്ചാൽ മാൾട്ട എന്ന രാജ്യത്തേക്കാളും ഏകദേശം 4 മടങ്ങ് വലിയൊരു സിറ്റിയാണിത് ഡൽഹി എന്ന് പറയുന്നത്. മാൾട്ട ഏകദേശം 314 കിലോമീറ്റർ സ്ക്വയർ മാത്രം കാണാണ് ആ ഒരു രാജ്യത്തിന് മൊത്തം വലിപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വീടൊന്നുമില്ലാതെ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ആരും വിചാരിക്കേണ്ട ഇവർ ബഗ്ഗേഴ്സ് ആണെന്ന്. ബഗ്ഗേഴ്സ് ഒന്നുമല്ല, പക്ഷേ ഇതുപോലെ തന്നെ എന്താ പറയുക, കിടക്കാൻ നല്ലൊരു സ്ഥലമൊന്നുമില്ല. പിന്നെ ഫുഡിൻ്റെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫുഡിൻ്റെ കാര്യമൊക്കെ കഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. ഇവിടെ ആരും ഇപ്പോൾ ഫുഡ്, ഓ ഇതൊക്കെ കണ്ട്, ഇത് നമ്മൾ കൂടുതലും റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ മാത്രമല്ല, ഞാൻ സിറ്റി കൂടെ പോകുമ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഇത് കാണുന്നുണ്ട് ഇതുപോലുള്ള ആൾക്കാരെ. ഇതിപ്പോൾ ആരോ ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവരൊക്കെ. അയാളെ കയ്യിൽ പാത്രം കണ്ടില്ലേ, അതാ ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഓവർ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, ഓവർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ജോലിയൊന്നും വലുതായിട്ടുണ്ടാവില്ല. പിന്നെ ഈ സൈക്കിൾ റിക്ഷ കണ്ടിട്ടില്ലേ, കാട്ടാളൻസ്, അത് കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിതൊന്നും കണ്ട, നിങ്ങൾ വീഡിയോ കണ്ട കറക്റ്റ് കാര്യം മനസ്സിലാവില്ല. വലിയൊരു പൈസയൊന്നും എടുക്കാതെ ഒന്നെങ്കിൽ ബീഹാറോ കൊൽക്കത്തയോ അല്ലെങ്കിൽ ഡൽഹിയോ, ഡൽഹിയും പറ്റും, ഡൽഹിയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്ന് വെറുതെ സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര വലിയ സ്വർഗത്തിലാണ് ഉള്ളത് എന്ന്. ഇത് ഇവിടെ ഉള്ളൊരു ഹോട്ടലാട്ടോ. ഇവിടെ നമുക്ക് രാവിലത്തെ നാസ്തയും കിട്ടും, അതേപോലെ ഉച്ചയ്ക്ക് ചോറും കിട്ടും. അതുകൊണ്ട് അവിടെ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു, ഷെഡ് കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. ആ ഷെഡ് എന്ന് വെച്ചാൽ ഒരു ടാർപ്പായ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓവർ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകണ്ട, ചിലപ്പോൾ പണിയാവും. നമ്മളിപ്പോൾ ഒരാളുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ഗുരുദ്വാരയിലേക്കാട്ടോ. അവിടെ ഇന്നലെ പോയ സെയിം സ്ഥലം, ഫ്രീ ഫുഡ്, അത് തന്നെ. പിന്നെ ഇത് കണ്ടോ, ഇവരോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാനിങ്ങനെ, ഇതും ഒരു ഫാമിലിയാണ്, നേരത്തെ കണ്ട പോലെ തന്നെ റോഡ് സൈഡിലാണ് ഇവർ താമസിക്കുന്നത്, അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കഴിക്കുമോ. അത് ചപ്പാത്തി മാവാണ്, ഇത് ചപ്പാത്തി ഉരുട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറെന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്, ആ മുളക് പൊരിക്കുക, വറക്കുക, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഒരു ഫാമിലിയാണ്. ഇനി ഇത് ഇവർ വിൽക്കാൻ കൊണ്ടുപോകുമോ അതൊന്നും അറിയില്ല, ചിലപ്പോൾ വിൽക്കാൻ കൊണ്ടുപോകാൻ മതി. പിന്നെ താമസവും ഇവിടെ തന്നെയാണ്. ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെയുണ്ട് കുറേ ആൾക്കാർ, ചെറിയ മക്കളൊക്കെ റോഡ് സൈഡിലിങ്ങനെ കിടന്നുറങ്ങുന്നത്. ഇത് കലങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, എന്തായാലും ജസ്റ്റ് ഒരു വിഷ്വലായിട്ട് അങ്ങ് എടുത്തുവെന്ന് മാത്രം. അവിടെ ഒരു ബാർബർ ഷോപ്പ് കണ്ടോ, ചെറിയ, നിങ്ങൾ സൈഡിൽ കണ്ടോ, ഒരു ചെറിയൊരു കണ്ണാടിയുണ്ട്, ഒരു ചെറിയ കറങ്ങുന്ന കസാല എന്നല്ല. എന്നാലും ഇവിടെ മുടി വെട്ടാൻ 50 രൂപ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇത്ര 80 രൂപയല്ലേ. ഫാനും ഉണ്ടാവില്ല, ചിലപ്പോൾ എ സിയും ഉണ്ടാവും. ഇനി ഇവിടെ ഒരു ഐസ് വിൽക്കുന്ന ചേട്ടൻ ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഐസ് വാങ്ങാം. ഇവിടെ 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, കുറേ ടൈപ്പിലുള്ള ഐസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ബോർഡൊക്കെ കാണിച്ചിരുന്നുണ്ടോ, കംപ്ലീറ്റ്ലി കണ്ടില്ലേ, 10 കുറേ ഉണ്ട്, 15 3 കളറിലുണ്ട്. അത് വാങ്ങണ്ട, ഞാൻ 2 കളറിലാണ് വാങ്ങുന്നത്, 10 രൂപ. നല്ല ചൂടത്ത് ഇങ്ങനെ ഐസ് വാങ്ങി കഴിക്കാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ഇന്നലമായി ഇതൊക്കെ, അത് കുറച്ചൊരു നെഗറ്റീവായി വന്നിട്ടുണ്ട് വെറുപ്പൊക്കെ. എന്താ ബ്ലർ ആവാത്തത്, ഓ
ഒരേ സമയം തന്നെ പാവപ്പെട്ടവനും പണക്കാരനും ജീവിക്കുന്ന ഒരു ഏരിയയും കൂടാണിത്. പിന്നെ ഇനി അടുത്തൊരു ലൊക്കേഷനാട്ടോ, ഇവിടെ ഇങ്ങനെ തന്നെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്, കുറേ ഫാമിലീസ് തന്നെയാണ്. ഇവർക്കിത് വലിയ പ്രോബ്ലമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു 4-5 ദിവസം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് ശീലമായിക്കോളൂ. ഇയാളെ വീടാണോ ഇത്? ബസ് വണ്ടിയിൽ കിടന്നുറങ്ങുന്നത്. ആ സൈഡിലോട്ടും ഫാമിലീസ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ പോകുന്ന വഴിക്ക് ഈ കണ്ടൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു റംബുട്ടാനാണെന്നാണ്, അതിൻ്റെ തുപ്പ കളയുന്നതാണോന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ റംബുട്ടാൻ പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ. ഇവിടെ ഇതിന് ഏകദേശം 120 രൂപയാണ് കേട്ടോ ഒരു കിലോന്. ഓക്കെ, എന്തായാലും അപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരമായപ്പോൾ നമ്മൾ ഗസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഞാൻ അതിനിടയ്ക്ക് പോയി ഗുരുദ്വാരയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് പിന്നെ ഇന്നലെ വീഡിയോയിൽ കാണിച്ചായതുകൊണ്ട് പിന്നെ കാണിക്കാതിരുന്നതാണ്. വൈകുന്നേരമായാൽ ഈ ഒരുവിധം കച്ചവടക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ വലുതായിട്ട് ആൾക്കാരും ഉണ്ടാവില്ല. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇവിടെ. അതുപോലെ മറ്റേ പാനിപൂരി ഇല്ലേ, പാനിപൂരി ഇതാ സൈഡിൽ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടാവും, മമ്മൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ സെയ് ആൾക്കാരിങ്ങനെ വിൽക്കാൻ കൊണ്ടുവെക്കും. പക്ഷേ ഈ സ്ഥലം കാണുമ്പോൾ കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവും, എന്നാലും സംഭവം അടിപൊളിയാണ്. പിന്നെ ഇവിടെ കിട്ടാത്തൊരു ഐറ്റംസും ഉണ്ടാവില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ സ്ട്രീറ്റിൽ വിൽക്കുന്നതാണ്. പ്ലേറ്റ്, അങ്ങനെയുള്ള കത്തി, അതേപോലെ തന്നെ ചട്ടി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ മാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കെറ്റിലാണ് വാങ്ങിയത്. അപ്പോൾ ഇലക്ട്രിക് കെറ്റിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ സ്മോൾ സൈസ് സ്റ്റൗ കിട്ടും. സ്റ്റൗവും ഒരു പാത്രവും വാങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൈസും കുറവാണ്, ഒരു 50 രൂപ മുതൽ 500 രൂപ വരെ, സോറി 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ ഐറ്റംസിനൊക്കെ. ഓക്കെ, അവിടെ പിന്നെ പാല് വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ലിറ്റർ പാലിന് ഇവിടെ 54 രൂപ, ഒരു കുപ്പി വെള്ളത്തിന് 20 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കുപ്പി വെള്ളം എന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളം. അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളം ഒഴിവാക്കി പകരം പാല് വാങ്ങിയതാണ്. എന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ കുടിച്ചതാണ് മൊത്തം. പാല് കുടിക്കുന്നത് പിന്നെ നല്ലതാണല്ലോ. ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളി വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ള കോഫി കോപ്പ ഉണ്ട്. പക്ഷെ ഞാനിവിടെ എത്തി ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അതുകൊണ്ട് വാങ്ങുന്നുമില്ല. പിന്നെ ഇവിടെ ഫുഡ് കിട്ടും കേട്ടോ. രാത്രി ആകുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കുറേ വരും, പക്ഷെ ഭയങ്കര പൈസ കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതിപ്പോൾ സ്ട്രീറ്റിൽ അവർ വിൽക്കുന്ന ഫുഡിനും ഭയങ്കര പൈസ ആണ്. അവിടെ ഒരു റോൾ ഉണ്ടാക്കുന്നുണ്ട് അവർ. നമ്മൾ വിചാരിക്കുക ഷവർമ ആണ്, പക്ഷെ ഒരിക്കലും ഷവർമ അല്ല, ഉള്ളില്ലേ സാധാരണ ഉള്ളില്ലേ, ഉള്ളി എന്തോ ജസ്റ്റ് ഒരു മയോനൈസിലൊക്കെ ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കെട്ടി ഒന്ന് ചൂടാക്കിത്തരും. പക്ഷെ എനിക്കതെന്തോ വലിയൊരു ടേസ്റ്റി ആയി തോന്നിയില്ല, ചിലപ്പോൾ വിശപ്പിൻ്റെ കാരണം കൊണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേക്കാളൊക്കെ നല്ല ഫുഡ് കോഴിക്കോട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പഴവർഗ്ഗങ്ങൾ അതൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. മെയിനായിട്ട് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, എന്താ പറയുക, ഈ അരി, പഞ്ചസാര, ശർക്കര, അതുപോലെ തന്നെ മാഗി, മക്രോണി എന്ന് പറഞ്ഞാൽ ഒരു ചന്ത, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നല്ല ലക്ഷറി ഹോട്ടൽസും ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് തന്നെ. പിന്നെ ഇതിനിടയിൽ കൂടെയൊക്കെ ബെൻസും BMW ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരേ സമയത്ത് പാവപ്പെട്ടവനും പണക്കാരനും ജീവിക്കുന്ന ഒരു 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 വീടാണ് ഡൽഹി. ഇപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കേരളത്തിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ എവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്തായാലും നമ്മളിനി ഫുഡും വാങ്ങി നേരെ വീട്ടിൽ പോവാം. വീട്ടിലല്ല, റൂമിൽ. എപ്പോഴും വീട് നോക്കും. ഇതിപ്പോൾ വലിയൊരു മാഗിയാട്ടോ. ഈ ഒരു മാഗിയിൽ 8 പാക്കറ്റ് ഉണ്ടാവും. 8 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ വില 105 രൂപയാണ്. നമ്മുടെ നാട്ടിലാകുമ്പോൾ 10 രൂപ കറക്റ്റ് കൊടുത്താൽ ഇങ്ങനെയുള്ള ഒരു മാഗി കിട്ടുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളതല്ല, ഇതിൽ മസാലയ്ക്ക് നല്ല പവർ ഉണ്ടാവും. അപ്പോൾ